നമസ്കാരം. രാജ്യത്ത് 28-ൽ ഒരാളിലാണ് രോഗം കണ്ടെത്താൻ കഴിഞ്ഞതെങ്കിൽ കേരളത്തിൽ അത് 5-ൽ ഒരാളിലാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ടെസ്റ്റിംഗ് രീതി ശരിയായ രീതിയിലാണെന്നും നമ്മുടെ കോവിഡ് നിയന്ത്രണത്തിൻ്റെ വിജയത്തെയാണ് ഇത് കാണിക്കുന്നതെന്നും ഒരു പ്രശസ്ത വ്യക്തി പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും, ഏത് വിവരം കിട്ടവനാടാ ഇത് ഇങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ 28 പേരിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാളിലാണ് കോവിഡ് വൈറസ് കാണപ്പെടുന്നതെങ്കിൽ കേരളത്തിൽ 5 പേരെ ടെസ്റ്റ് ചെയ്യുമ്പം തന്നെ ഒരാൾ കോവിഡ് പോസിറ്റീവാണ് അത്രേ. അപ്പോൾ നമ്മുടെ മിടുക്കാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, രാജ്യത്ത് 28-ൽ ഒരാളിലാണ് രോഗം കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് കണക്കെങ്കിൽ കേരളത്തിൽ 5-ൽ ഒരാളിൽ രോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിംഗ് രീതി ശരിയായ ദിശയിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കോവിഡ് നിയന്ത്രണത്തിന്റെ വിജയത്തെയാണ് ഇത് കാണിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട കേട്ടോ. കല്ലേറ് കൊണ്ട് മരിച്ച ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ഹൃദയസ്തംഭനം വന്ന് മരിച്ചതാണെന്ന് പറയാനും മാത്രം അറിവുള്ള വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതേപോലെ ഒരു അഭിപ്രായം വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത് ശരിയല്ല കേട്ടോ. ആ ഇനി കളിയാക്കുന്ന കൊങ്ങികളോടും സംഖികളോടുമായിട്ട് കുറച്ചുകൂടി പറയാനുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത്രയും ടെസ്റ്റ് കിറ്റുകളും ടെസ്റ്റ് ചെയ്യാനെടുത്ത സമയവും പാഴായി പോകത്തില്ലേ? അങ്ങനെയുള്ളപ്പോൾ രാജ്യത്ത് 28 ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൽ 27 നെഗറ്റീവായി അത്രയും ടെസ്റ്റുകൾ നടത്തിയത് വെറുതെ ആവുമ്പോൾ കേരളത്തിൽ നോക്കിയേ, 28 ടെസ്റ്റ് നടത്തിയാൽ അതിൽ 22 മാത്രമേ പാഴായി പോകുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചു. അതൊരു തെറ്റാണോ? ഇത്തരത്തിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിലൂടെ എത്ര ടെസ്റ്റ് കിറ്റുകൾ കേരളം പാഴായി പോവാതെ കാത്തു സൂക്ഷിച്ചു. അതും മറ്റൊരു നേട്ടമല്ലേ. അതുപോലെ തന്നെ കൂടുതൽ പേരിൽ രോഗമെത്തിച്ചിട്ട് കൂടുതൽ പേർക്ക് ഹെർഡ് ഇമ്മ്യൂണിറ്റി ലഭിച്ചാൽ അത് തന്നെ കോവിഡിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു പ്രതിരോധമായില്ലേ? അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് ശരിയല്ലേ. രാജ്യത്ത് 28 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വെറും ഒരാൾക്ക് മാത്രം ഹെർഡ് ഇമ്മ്യൂണിറ്റി ലഭിക്കാൻ സാധ്യതയുള്ളിടത്ത് കേരളത്തിൽ അത്രയും പേരെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ 6 പേർക്ക് ഹെർഡ് ഇമ്മ്യൂണിറ്റി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നത് കേരളത്തിൻ്റെ മികച്ച പ്രതിരോധം തന്നെയല്ലേ കാണിക്കുന്നത്. ആഹാ, ഇത്രയും പറഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കുകയാണല്ലേ. എല്ലാവർക്കും കോവിഡ്, അങ്ങനെ എല്ലാവർക്കും ഹെർഡ് ഇമ്മ്യൂണിറ്റി, അതിലൂടെ വിജയകരമായ കോവിഡ് പ്രതിരോധം എന്നത് മികച്ച ഒരു പ്രതിരോധ രീതിയല്ലേ? പിന്നെയും ചിരിക്കുന്നു അല്ലേ. കേരളം അത് ചെയ്യുന്നതിൽ അതും മികച്ചൊരു നേട്ടമായിട്ട് കാണാൻ പഠിക്കണം കേട്ടോ. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ, കേട്ടിട്ടില്ലേ. ആ അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. എന്തായാലും എന്തുകൊണ്ട് രാജ്യത്തെ മറ്റിടങ്ങളിലെ കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി താഴോട്ട് പോകുമ്പോൾ കേരളത്തിലെ മാത്രം മുകളിലോട്ട് പോകുന്നു എന്നതിൻ്റെ ഉത്തരം മുഖ്യമന്ത്രി തന്നെ തന്നല്ലോ. അതായത് ഏത് കാര്യത്തിലും നമ്മൾ ശ്രമിക്കുന്നത് ഒന്നാമതാവാനാണ്. ഇത്തരത്തിലുള്ള ഒരു മികച്ച സർക്കാരിനെ, തന്ത്രമറിഞ്ഞ ഭരണാധിപനെ കിട്ടിയത് പ്രബുദ്ധ കേരളത്തിൻ്റെ മുജ്ജന്മ സുഹൃതം എന്നേ പറയാനുള്ളൂ. പക്ഷേ അന്ന് ആ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അന്നേ ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. ചൈനയിലെ സർക്കാരിൽ ഒരു പിണറായി വിജയനോ ഒരു ശൈല ടീച്ചറോ ഇല്ലാത്തതിൻ്റെ കുറവ് അവിടെ കാണാനുണ്ടെന്ന് അന്നേ നമ്മുടെ മുഖ്യമന്ത്രിയെയും അന്നത്തെ ആരോഗ്യമന്ത്രിയെയും ചൈനയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നു. വലിയ തെറ്റാണ് നമ്മൾ കാണിച്ചത്. ഇനി കമ്മികളോടാണ്. അല്ലയോ കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങളുടെ പക്കൽ ഇതേപോലെ ഒരൈറ്റവും കൂടെ കാണുമോ? ഇത്രയും കാര്യഗൗരവത്തോടെ ഇരുന്ന് മണ്ടത്തരം പറയുന്ന മറ്റൊരു ഐറ്റത്തിനെ കൂടെ നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ കാണുമോ? അദ്ദേഹം ഇനി വല്ല ചികിത്സയ്ക്കോ മറ്റോ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ പകരം കയറ്റി ഇരുത്താൻ നിങ്ങൾക്ക് ആ സമയത്ത് ഒരുപക്ഷെ ഉതകിയേക്കും. ഇപ്പോഴും അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ചില അന്തംഗമ്മികളൊക്കെ അവരുടെ സ്റ്റാറ്റസ് ആയിട്ടിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം 28 പേരിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രമാണ് കോവിഡ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ 5 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾക്ക് കാണിക്കുന്നുണ്ട്. അതിവിടുത്തെ ആരോഗ്യരംഗത്തെ മികവാണെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി വന്ന് തള്ളി മറിച്ചിട്ട് പോയത്. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? തിരിച്ചായിരുന്നെങ്കിൽ
ഇവർ എന്തു പറയുമായിരുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതിലെ പൊള്ളത്തരം മനസ്സിലാവാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.